നിൽക്കുന്നത് സാക്ഷാൽ കോൺഗ്രസിനുള്ളിൽ. എങ്കിലും മനസ്സുകൊണ്ട് അതിൽ പകുതി പേരും ബി ജെ പി വിശ്വാസികളാണ്. ഭയഭക്തി ബഹുമാനത്തോടെയാണ് അവർ പാർട്ടി ഓഫീസിൽ പോലും കടക്കുന്നത്. തങ്ങൾ നെഹ്റു കോൺഗ്രസ്സുകാരാണെന്ന് ഒരു കാലത്ത് അഭിമാനത്തോടെ തമ്മിൽ തമ്മിൽ പറഞ്ഞ ഈ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ദുർമന്ത്രവാദവും ആഭിചാരവും ഒക്കെയാണ് ചെയ്യുന്നത് പറയുന്നത്. കേസുതാരൻ പറഞ്ഞ ദുർമന്ത്രവാദം വി എം സുധീരനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കോൺഗ്രസിലെ ഏതൊക്കെ മുതിർന്ന നേതാക്കന്മാർ സ്വന്തം വീട്ടുപടിക്കൽ കുഴിച്ചു നോക്കേണ്ടി വരും, തകിടൊക്കെ കണ്ടെത്തനെന്നാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ആരും മോശമല്ല, കേസുധാകരനും മറ്റു നേതാക്കളും ഒന്നും മോശമല്ല. ദുർമന്ത്രവാദവും കൂടോത്രവും ഒക്കെ സിനിമയിൽ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയിലും സജീവമാണെന്നാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഇതിലൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന കുറെ നേതാക്കൾ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും ഉണ്ടല്ലോ എന്നോർക്കുമ്പോഴാണ് ആ പാർട്ടിയുടെ ഒരു സാധാമം തോന്നുന്നത്. വിദ്യാഹീനരായ അന്ധവിശ്വാസികളെക്കാൾ സമൂഹത്തിന് അപകടം വിദ്യാസമ്പന്നരായ അന്ധവിശ്വാസികളാണെന്നാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ്സുകാരെ പറഞ്ഞു പിടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ശാസ്ത്രബോധം വളർത്തേണ്ടത് പൗരന്റെ ഉത്തരവാദിത്തമാണെന്നും ഭരണഘടനയിൽ എഴുതി ചേർത്തത് അദ്ദേഹം. അതേ നെഹ്റുവിന്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടോത്രം ചെയ്ത് തന്നെ ചില കൊല്ലാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചപ്പോൾ നടക്കുന്നു, കരഞ്ഞുകൊണ്ട് കിടക്കുന്നു. കൂട്ടിനൊരു രാജ്മോഹൻ ഉണ്ണിത്താനുമുണ്ട് സാക്ഷിയായി. ഇതിപ്പോൾ എ കെ ജി സെന്ററിന്റെ മുറ്റത്താണ് ഇങ്ങനെ ആരെങ്കിലും സുധാകരൻ പറയുന്നത് പോലെ കൊണ്ട് കുഴിച്ചിട്ടതെങ്കിൽ പാർട്ടിക്കാരത് മൈൻഡ് ചെയ്യുകയും ചെയ്യില്ല, കാരണം അവർക്കതിൽ വിശ്വാസമില്ല. എന്നാലോ കോൺഗ്രസ്സുകാർക്കോ വിശ്വാസം ഒരല്പം കൂടിപ്പോയി. ഒരുപക്ഷെ ബി ജെ പിക്കാരെക്കാൾ കടുത്ത വിശ്വാസം അതിലേറെ അന്ധവിശ്വാസം. ഇങ്ങനെ പോയാൽ ഇന്ദിരാഭവൻ മുഴുവൻ തകിടുകൾ തെരഞ്ഞു വെറുതെ ഉഴുതും മറിക്കും. ഇപ്പോൾ കേൾക്കുന്നത് വി എം സുധീരനെയും ഈ ദുർമന്ത്രവാദികൾ വെറുതെ വിട്ടിട്ടില്ല എന്നാണ്. ആധുനിക കാലത്ത് ശാസ്ത്രവും ലോകവും കുതിക്കുമ്പോഴാണ് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഈ കൂടോത്ര കഥയുമായി ഇപ്പോൾ രംഗത്ത് വരുന്നത്. കൊച്ചു കുട്ടികൾ പോലും ചിരിക്കുകയാണ് അത് കേട്ടിട്ട്. തന്നെ തോൽപ്പിക്കാനും കൊല്ലാനും ചിലർ കണ്ണൂരിലെ വീട്ടിലും പാർട്ടി ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ സ്ഥാപിച്ച കൂടോത്രങ്ങൾ പുറത്തെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, അത് പുറത്തു വന്നത് സുധാകരന് തന്നെയാണ് നണക്കേട്. മന്ത്രവാദിയെ വരുത്തി കാസർഗോഡ് എം പി രാജ്മോൻ ഉണ്ണിത്താന്റെയും സുധാകരന്റെ സാന്നിധ്യത്തിലാണ് തകിടും മറ്റ് കൂടോത്ര സാമഗ്രികളും കുഴിച്ചെടുത്തത്. ഇനി സുധാകരന്റെ വിശ്വാസ പ്രകാരം ഈ കൂടോത്രങ്ങൾ ഫലിച്ചിരുന്നെങ്കിൽ ഈ കെ സുധാകരൻ കണ്ണൂരിൽ ഇത്ര ഭൂരിപക്ഷത്തിന് ജയിക്കുമായിരുന്നു? തിരികെ കെ പി സി സി പ്രസിഡന്റ് കസേര പടവെട്ടി പിടിക്കുമായിരുന്നു? അന്ധവിശ്വാസത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഇടതുപക്ഷം സുധാകരനോട് തക്കാലം ഇങ്ങനെ ചോദിക്കുന്നില്ല. ഈ ഹൈടെക് കാലത്തും കൂടോത്ര കഥയുമായി വരുന്ന ഇത്തരം നേതാക്കൾ എങ്ങനെ ഭാവി തലമുറയ്ക്ക് ഒരു ശാസ്ത്ര അവബോധം പകർന്നു കൊടുക്കുമെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത്. ദുർമന്ത്രവാദങ്ങളിൽ വിശ്വസിക്കുന്നവർ, അത് പ്രയോഗിക്കുന്നവർ ഇവരൊക്കെ ഭീരുക്കളാണെന്ന് പാവം ചെറിയ ഫിലിപ്പ് പോയി ഇത് കണ്ട് ഇത് കേട്ട് പറഞ്ഞുപോയി. എന്താണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്? ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിന്റെയും പരിഷ്കരണത്തിന്റെയും മനോഭാവം, ഇതൊക്കെ വികസിപ്പിക്കണം, അതൊരു പൗരന്റെ കർത്തവ്യമാണെന്ന്. ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടുകളാണ് പാർട്ടിയുടെ ഈ രണ്ട് എംപിമാർ സ്വീകരിച്ചിരിക്കുന്നത്. സ്വയം അപഹാസ്യനാകുകയാണ് കൂടത്ത കഥ പ്രചരിപ്പിക്കാൻ ഉത്സാഹിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഒപ്പം നിൽക്കുന്ന സാക്ഷി രാജ്മോഹൻ ഉണ്ണിത്താനും. അതീവ സുരക്ഷയുള്ള സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തെ ആൾത്തിരക്കുള്ള പാർട്ടി ഓഫീസിൽ നിന്നുമാണ് ഈ തകടുകളും രൂപങ്ങളും കണ്ടെത്തിയതെന്ന് വിളിച്ചു പറയുന്നത്. അത് കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും അതിൽ പ്രതികരിക്കാനുമില്ല. കാരണം അത്ര കണ്ട് അപഹാസ്യരാകുകയാണ് പാർട്ടിക്കാരുടെ മുന്നിലും ജനത്തിന്റെ മുന്നിലും ഒക്കെ ഇപ്പോൾ കെ സുധാകരനും കൂട്ടരും. സി പി എമ്മിനെതിരെ പറയാൻ വിഷയമൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കൂടോത്രം, അയ്യോ ഞങ്ങൾക്കെതിരെ കൂടോത്രം വെച്ചു എന്നൊക്കെ പറഞ്ഞ് അന്ധവിശ്വാസം പ്രേരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളെയാണല്ലോ ഇപ്പോൾ കേരളത്തിൽ നിന്നും 18 പേരെ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് വിട്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കഷ്ടം.